ശാന്തി പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രഭാത മുരളി മധുരമായ കുട്ടികളെ വായിൽ നാണയമിടൂ അർത്ഥം തൻ്റെ സ്വധർമ്മമായ ശാന്തിയിൽ സ്ഥിതി ചെയ്യൂ എങ്കിൽ മായയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ചോദ്യം ഒരു ശിവ് തന്നെയാണ് ഭോലാനാഥൻ മറ്റാർക്കും തന്നെ ഭോലാനാഥനാകുവാൻ സാധിക്കില്ല എന്തുകൊണ്ട് ഉത്തരം എന്തുകൊണ്ടെന്നാൽ ഒരു ശിവബാബ മാത്രമാണ് സ്വയത്തെ പ്രതി ഒരാഗ്രഹങ്ങളുമില്ലാത്തത് ആ ശിവബാബ കുട്ടികളുടെ സേവാധാരിയായി മാറുന്നു കുട്ടികളെ മായയുടെ അടിമത്വത്തിൽ നിന്ന് മുക്തമാക്കുന്നു ഓരോ കുട്ടികളെയും തനിക്ക് സമാനം മാസ്റ്റർ ജ്ഞാനസാഗരനാക്കി മാറ്റുന്നു ജ്ഞാനരത്നങ്ങളെ കൊണ്ട് സഞ്ചി നിറയ്ക്കുന്നു ഇങ്ങനെയുള്ള നിഷ്കാമ സേവാധാരി വേറെ ആരും തന്നെ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് ഭോലാനാഥനെന്ന് ഒരു ശിവയെ മാത്രമാണ് പറയുന്നത് ഗീതം ഭോലാനാഥനെക്കാളും വിചിത്രനായി മറ്റാരും തന്നെ ഇല്ല ഓം ശാന്തി ഭക്തി മാർഗത്തിൽ ആരെല്ലാം ഇവിടെ ജീവിച്ചു പോയോ അവരുടെ മഹിമ പാടുന്നു അവർ അങ്ങനെയായിരുന്നു ഇവിടെ ഉള്ളവരെ പറ്റി പറയും അവർ ഇങ്ങനെയാണ് ശരീരം ഉപേക്ഷിച്ചു പോയാൽ പറയും അങ്ങനെയായിരുന്നു തീർച്ചയായും പരമാത്മാവിൻ്റെയും മഹിമ പാടുന്നുണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മഹിമയുണ്ടാവുന്നത് ഇപ്പോൾ പ്രായോഗികമായി ഉണ്ട് എല്ലാ ഭക്തരുടെയും ഭഗവാൻ ഒന്നാണ് ഭക്തരുടെ രക്ഷകൻ അഥവാ ഭക്തരുടെ സദ്ഗതി ചെയ്യുന്നവൻ ആ ബാബയെ തന്നെയാണ് പറയുന്നത് ഇന്ദ്രജാലക്കാരൻ മഹിമ പാടുന്നുണ്ട് സർവരുടെയും സദ്ഗതി ദാത്താവ് സർവർക്കും സദ്ഗതി ഇപ്പോഴാണ് ലഭിക്കുന്നത് വ്യത്യസ്ത ധർമ്മത്തിലുള്ള മനുഷ്യർ നമ്പർ വാർ എല്ലാവർക്കും ഗതിയും സദ്ഗതിയും തീർച്ചയായും കൊടുക്കുന്നുണ്ട് എല്ലാ മനുഷ്യരും മുക്തി ധാമത്തിൽ തീർച്ചയായും പോകുന്നുണ്ട് പിന്നീട് സത്തോ പ്രധാനത്തിൽ വരും നമ്പർ വാറായിട്ട് തന്നെയാണ് വരുന്നത് ആദ്യം ദേവതമാർ പിന്നീട് ക്ഷത്രിയർ പിന്നീട് വൈശ്യർ വരും വർണ്ണം തീർച്ചയായും മാറും ചിലർ നല്ല കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ അവരുടെ മഹിമ പാടും ഈ മഹിമ അല്പകാലത്തേക്ക് മാത്രമാണ് എന്തുകൊണ്ടെന്നാൽ കുട്ടികൾക്കറിയാം വിനാശം മുന്നിൽ നിൽക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ മഹിമ അവരുടേതാണ് ആരാണോ ആദ്യമാദ്യം വരുന്നത് ഭക്തിമാർഗത്തിൽ ആദ്യമാദ്യം ശിവബാബയുടെ പൂജയാണ് തുടങ്ങുന്നത് ഇപ്പോൾ തിരിച്ചു പോവുകയാണ് ഇതിൻ്റെ വർണ്ണനയാണ് ഭക്തിമാർഗത്തിൽ പിന്നീട് ഉണ്ടാകുന്നത് സത്യുഗത്തിലാണെങ്കിൽ ഉണ്ടാകുന്നില്ല ആദ്യം എന്താണ് ഉണ്ടായിരുന്നതെന്നോ അല്ലെങ്കിൽ സത്യുഗത്തിന് ശേഷം ത്രേത വരും എന്നോ അവർക്ക് അറിയില്ല അത് ബുദ്ധിയോണ്ട് ചിന്തിക്കേണ്ട കാര്യമാണ് ഭക്തിമാർഗം തുടങ്ങുന്നത് ദ്വാപരം മുതൽക്കാണ് ജ്ഞാനം മനഃപാഠമാക്കുന്ന ബുദ്ധിവാൻമാരായ കുട്ടികൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു എല്ലാവരും തത്തകളെ പോലെയാണ് ചിലർ നല്ലതുപോലെ ഉരുവിടുന്നു ചിലർക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല പ്രാവുകളാണ് തത്തയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അത് ഉരുവിടുന്നു പ്രാവിനാണെങ്കിൽ പഠിക്കാനും സാധിക്കില്ല അമർനാഥിൽ പ്രാവിനെ കാണിക്കുന്നുണ്ട് പ്രാവ് സന്ദേശം എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് പ്രാവിന് ഉരവിടാൻ സാധിക്കില്ല ഇവിടെയും അങ്ങനെയാണ് കേട്ടതിനു ശേഷം ഉരുവിടാൻ കഴിയാത്തവർ അവരെയാണ് പ്രാവ് എന്ന് പറയുന്നത് ഈ സമയമനുസരിച്ച് മനുഷ്യ തത്തകളുമുണ്ട് മനുഷ്യപ്രാവുകളുമുണ്ട് ഈ സമയത്ത് ഏതെല്ലാം മനുഷ്യർ എന്തെല്ലാം പറയുന്നുവോ അവ ഒന്നിനും കൊള്ളില്ല ബാബ രൂപ രൂപസന്ത് ആണ് ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട് ബാബയ്ക്ക് വലിയ രൂപമൊന്നുമില്ല ശിവ് ബാബയുടെ രൂപം എന്താണ് എന്നാരെങ്കിലും ചോദിച്ചാൽ അപ്പോൾ മനസ്സിലാക്കി കൊടുക്കണം ശിവ് ബാബയുടെ രൂപം ആത്മാവിൻ്റെ പോലെയാണ് അച്ഛൻ എങ്ങനെയോ അതേപോലെ മക്കൾ ആത്മാവ് ചെറുതും വലുതുമാകില്ല അച്ഛൻ വലുതുമാകില്ല ബാബ പരമപിതാ പരമാത്മാവാണ് ബാബ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ബാബയുടെ പേര് തന്നെ ഭോലാനാഥൻ എന്നാണ് ബാബ വളരെ നിഷ്കളങ്കനാണ് സ്വയത്തിന് വേണ്ടി ഒരു പൈസയുടെ ആഗ്രഹം പോലുമില്ല കുട്ടികളും നിശ്ചയം ചെയ്തിട്ടുണ്ട് പരംപിത പരമാത്മാവ് ഈ ശരീരത്തിലൂടെ മനസ്സിലാക്കി തരുന്നു എന്ന് ശരീരമില്ലാതെ ആത്മാവിന് സംസാരിക്കാൻ സാധിക്കില്ല ബാബ സ്വയം ഇരുന്ന് മനസ്സിലാക്കി തരികയാണ് പറയുന്നുമുണ്ട് പരമാത്മാവ് വരുമെന്ന് നന്ദീഗണത്തിനെയും കാണിക്കുന്നുണ്ട് അവൾ കാളയെയാണ് വെച്ചിരിക്കുന്നത് മൃഗം ഒരിക്കലും ആവാൻ സാധ്യതയില്ല കുതിച്ചു ചാടി കാളപ്പുറത്ത് കയറി ഇരിക്കുക അങ്ങനെ ഒന്നുമില്ല പറയുന്നുമുണ്ട് ഭാഗീരഥൻ എന്ന് ഭാഗ്യശാലിരം എന്നാൽ ആർക്കും അറിയില്ല ഈ പതീത പാവനൻ എങ്ങനെയാണ് വരുന്നതെന്ന് നരകത്തെ സ്വർഗ്ഗമാക്കി മാറ്റുന്നതിന് തീർച്ചയായും വന്നിട്ടുണ്ടാവും അപ്പോഴാണ് പാടുന്നത് ഭക്തിയും ആദ്യമാദ്യം ശിവബാബയുടേതാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ സത്യമായ നമ്പർ വൺ മഹിമ ബാബയുടേതാണ് ഇപ്പോൾ പട്ടിയുടെയും പൂച്ചയുടെയും എല്ലാം മഹിമ പാടുന്നുണ്ട് നന്ദീഗണമുണ്ടാക്കുന്നുണ്ട് കാളയെയും കൊണ്ടു നടക്കാറുണ്ട് ഇപ്പോൾ ശിവ് ബാബ ഈ നന്ദിഗണത്തിൽ നിന്ന് നിങ്ങൾക്ക് ജ്ഞാനം കേൾപ്പിക്കുന്നു ജ്ഞാനത്തിൻ്റെ പാൽ തന്നുകൊണ്ടിരിക്കുന്നു ബാബയുടെ മഹിമ എത്രയാണ് ബോലാനാഥൻ ഭഗവാനാണ് എല്ലാവരുടെയും സഞ്ചി നിറയ്ക്കുന്നവനാണ് ശിവന്റെ മുന്നിൽ ഇങ്ങനെ പറയില്ലേ സഞ്ചി നിറച്ചു തരൂ എന്തുകൊണ്ടെന്നാൽ മനസ്സിലാക്കുന്നുണ്ട് ബാബ നിരാകാരനാണ് ശങ്കരന് മുന്നിൽ സഞ്ചി കൊണ്ടുവരുന്നു നിറയ്ക്കുന്നതിന് വേണ്ടി വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും അടുത്ത് പോകുന്നില്ല ശങ്കരന്റെ അടുത്ത് പോകുന്നു എന്തുകൊണ്ടെന്നാൽ ശിവനെയും ശങ്കരനെയും ഒന്നായി കാണിച്ചിരിക്കുന്നു മനസ്സിലാക്കുന്നുണ്ട് ശിവൻ ശങ്കരന്റെ രൂപമാണ് എന്ന് പൂജ ചെയ്യുന്നവർ കർത്തവ്യത്തെക്കുറിച്ച് അറിയില്ല എന്തുകൊണ്ടെന്നാൽ ആദ്യമാദ്യം ആരാണോ പൂജാരിയാകുന്നത് അവർക്ക് തന്നെ ഒന്നും അറിയില്ലായിരുന്നു ഇതിനെയാണ് പറയുന്നത് സ്വയം തന്നെ പൂജ്യ ദേവി ദേവത സ്വയം തന്നെ പൂജാരി ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു നമ്മൾ തന്നെയായിരുന്നു പൂജ്യ ദേവി ദേവതമാർ നമ്മൾ തന്നെയാണ് പൂജാരിയായി മാറുന്നതും ശിവനാണെങ്കിൽ മൂലവതനവാസിയാണ് എന്നാൽ ക്ഷേത്രങ്ങളുണ്ടല്ലോ സൂക്ഷ്മവതനവാസി ബ്രഹ്മ വിഷ്ണു ശങ്കരൻ്റെയും പാർട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ അവർ വരുന്നുണ്ടല്ലോ ശിവനും വരേണ്ടതായിട്ടുണ്ട് ശങ്കരന് ഇവിടെ കാര്യമൊന്നുമില്ല ത്രിമൂർത്തി മാർഗ് എന്നും പേര് വച്ചിട്ടുണ്ട് ത്രിമൂർത്തിയുടെ സ്റ്റാമ്പും ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പിന്നെ സിംഹത്തെയും കാണിച്ചിട്ടുണ്ട് താഴെ എഴുതിയിട്ടുണ്ട് സത്യമേവ ജയത്തെ ഇതും ശരിയാണ് ശിവന്റെ പേരോ അടയാളമോ ഇല്ല എന്ന് മാത്രം സത്യമേവ ജയത്തെ മൃഗങ്ങളുടെ താഴെയല്ല എഴുതാറുള്ളത് സത്യം ഒരേ ഒരു ബാബ മാത്രമാണ് ആ ബാബ തന്നെയാണ് സത്യമായ കഥ കേൾപ്പിച്ച് നമ്മെ വിജയിയാക്കി മാറ്റുന്നത് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നുണ്ട് നിങ്ങൾ മാസ്റ്റർ നോളജ്ഫുള്ളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എപ്പോൾ മുതൽ കാണോ നോളജ് കേൾക്കാൻ തുടങ്ങിയത് ഈ എല്ലാ മുരളികളും വയ്ക്കുകയാണെങ്കിൽ മുഴുവൻ കെട്ടിടം തന്നെ നിറയും എത്ര കടലാസുകൾ ചിലവാക്കിയിട്ടുണ്ടാകും ഇനി വീണ്ടും ചിലവാക്കും മുരളി കുട്ടികളുടെ അടുത്ത് തീർച്ചയായും പോകും ഒരുപാട് കോപ്പികൾ വന്നുകൊണ്ടിരിക്കും വൃക്ഷം വൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും കുട്ടികൾക്കറിയാം മായയുടെ കൊടുങ്കാറ്റ് വരിക തന്നെ ചെയ്യും നാണയം വായിലുണ്ട് എങ്കിൽ മായയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ബാബയെ ഓർമ്മിക്കുക എന്നത് വളരെ സഹജമാണ് നമ്മൾ ആത്മാക്കളാണ് ആത്മാവ് പറയുന്നു എൻ്റെ സ്വധർമ്മം ശാന്തിയാണ് നമ്മളെല്ലാവരും പരദേശികളാണ് ഈ മായയുടെ ദേശത്തിലേക്ക് വരികയാണ് ഒരു പാട്ടുമുണ്ടല്ലോ അല്ലയോ ദൂരദേശത്ത് വസിക്കുന്നവനെ എല്ലാ ആത്മാക്കളും ദൂരദേശത്ത് വസിക്കുന്നവരാണ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി തീർച്ചയായും നമ്മൾ പരദേശികളാണ് വളരെ ദൂരദേശത്തു നിന്നാണ് വരുന്നത് ഇതിനെയാണ് നിരാകാരി ലോകമെന്ന് പറയുന്നത് ലോകത്ത് ഒരുപാട് പേര് ഉണ്ടാകുമല്ലോ നിങ്ങൾക്കറിയാം നമ്മളെല്ലാവരും പരദേശികളാണ് ഭക്തി മാർഗത്തിൽ ഭക്തർ ഭഗവാനെ ഓർമ്മിക്കുന്നു ഭക്തർ ആഗ്രഹിക്കുന്നു ഭഗവാൻ വന്നിരുന്നുവെങ്കിൽ എന്നാൽ വന്നിട്ട് എന്താണ് ചെയ്യുക നിങ്ങൾ കുട്ടികൾക്കറിയാം ബാബ പരം ധാമത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് പറയുന്നുണ്ട് എനിക്ക് കലിയുഗീപതീത ലോകത്തിൽ നിന്നും സ്വർഗമാകുന്ന പാവന ഉണ്ടാക്കണം നിങ്ങളെ ഏതെങ്കിലും മനുഷ്യരല്ല പഠിപ്പിക്കുന്നത് മനുഷ്യർക്ക് സ്വയം സദ്ഗതി ചെയ്യാൻ സാധിക്കില്ല മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാനും സാധിക്കില്ല ഇപ്പോൾ നാടകം പൂർത്തിയാവുകയാണ് അന്തിമത്തിൽ എല്ലാ അഭിനേതാക്കൾക്കും ഇവിടെ ഹാജരാകണം ഗീതയിലുമുണ്ട് ശിവ് ബാബയ്ക്ക് പകരം കൃഷ്ണ ഭഗവാനു വാച എന്ന് എഴുതിയെന്ന് മാത്രം കൃഷ്ണനാണെങ്കിൽ ഫസ്റ്റ് പ്രിൻസ് ആണ് ആ കൃഷ്ണൻ തന്നെ രാജയോഗം പഠിപ്പിക്കുന്നുവെന്നാണ് കരുതുന്നത് ഇപ്പോൾ നിങ്ങൾ അറിയുന്നു രാജയോഗം പഠിപ്പിക്കുന്നവൻ ഒരേ ഒരു ഭോലാനാഥൻ വന്നിരിക്കുന്നു ഗീതയിൽ കൃഷ്ണന്റെ പേര് കൊടുത്തിരിക്കുന്നു ഭോലാനാഥൻ എന്ന് നോളജ് ഫുള്ളായ ബാബയെയാണ് പറയുന്നത് പിന്നീട് കൃഷ്ണന്റെ മേൽ കളങ്കം ചാർത്തിയിരിക്കുന്നു വാസ്തവത്തിൽ കൃഷ്ണന്റെ മേലല്ല കളങ്കം ചാർത്തിയിരിക്കുന്നത് ബാബയുടെ മേലാണ് ചാർത്തുന്നത് ആദ്യം ദാദയുടെ മേൽ കളങ്കം ചാർത്തിയിരുന്നില്ല ബാബ വന്നതിന് ശേഷമാണ് കളങ്കം ചാർത്തിയത് പോകെ പോകെ യാത്രികൻ വന്ന് പ്രവേശിച്ചു അന്നുമുതൽ നോക്കൂ എത്ര കളങ്കമാണ് ചാർത്തുന്നത് ഈ രാസലീലയും മറ്റു കളികളുമെല്ലാം ബാബയുടേതാണ് ബാബ തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് കുട്ടികൾക്കറിയാം നമുക്ക് ബാബയെ ലഭിച്ചു ബാബയിൽ നിന്ന് നമ്മൾ രത്നങ്ങളെ കൊണ്ട് സഞ്ചി നിറയ്ക്കുന്നു ശാസ്ത്രങ്ങളിലെ ജ്ഞാനരത്നങ്ങളെന്ന് പറയില്ല ഇത് ജ്ഞാനരത്നങ്ങളാണ് ഓരോ ഓരോ ജ്ഞാനരത്നങ്ങളും ലക്ഷം വിലമതിക്കുന്നതാണ് ഈ സമയം എല്ലാ മനുഷ്യരും പരസ്പരം കല്ലെറിഞ്ഞ് കല്ല് ബുദ്ധികളായി മാറുന്നു ബാബ വന്ന് കല്ല് ബുദ്ധിയിൽ നിന്ന് പവിഴ ബുദ്ധിയാക്കി മാറ്റുന്നു കബറിസ്ഥാനിൽ നിന്ന് പരിസ്ഥാനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇവിടെയാണെങ്കിൽ ഇരിക്കെ ഇരിക്കെ കാലൻ വിഴുങ്ങി ശ്മശാനത്തിലേക്ക് അയക്കുന്നു അവിടെ ഇങ്ങനെ അല്ല ഏതുപോലെ സർപ്പം പഴയ തോൽ മാറ്റി പുതിയതെടുക്കുന്നു അതുപോലെ മനുഷ്യർ പഴയ ശരീരം മാറ്റി പുതിയതെടുക്കുന്നു ഈ ഉദാഹരണം ബാബ ഇപ്പോൾ നൽകുന്നു ഇതിനെ പിന്നീട് സന്യാസിമാർ അവരുടെ കാര്യത്തിൽ ഉപയോഗിക്കുന്നു ഇങ്ങനെ മനസ്സിലാക്കുന്നു കുമിളകൾ സാഗരത്തിൽ ലയിച്ചു പോകുന്നു ചിലർ പറയുന്നു ജ്യോതി ജ്യോതിയിൽ ലയിക്കുന്നു അനേക മതങ്ങളാണുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മതം ലഭിച്ചിരിക്കുന്നു അതിലൂടെ നടക്കണം ബാബു പറയുന്നു നിങ്ങൾ ജന്മജന്മാന്തരം എന്നെ വിളിച്ചു ഞാൻ ഒരു പ്രാവശ്യം വന്നിരിക്കുകയാണ് നിങ്ങൾ ഒരുപാട് വിളിച്ചു ഞാൻ അടിമയാണ് അങ്ങയുടെ എന്ന് ബാബ വന്ന് അടിമത്വത്തിൽ നിന്ന് മുക്തമാക്കുന്നു നിങ്ങൾ മായയുടെ അടിമയായി മാറി ബാബ നിങ്ങളെ അതിൽ നിന്ന് മുക്തമാക്കുന്നു നിങ്ങൾക്കറിയാം നമ്മൾ ധാരാളം ഭക്തി ചെയ്തു ഇപ്പോൾ ഭക്തിയുടെ ഫലം തരാൻ ബാബ വന്നിരിക്കുന്നു ഇപ്പോൾ ഭക്തിയുടെ പാർട്ട് പൂർത്തിയായി ജ്ഞാനം ഭക്തി പിന്നീട് വൈരാഗ്യം വൈരാഗ്യം രണ്ട് പ്രകാരത്തിലുണ്ട് സന്യാസിമാരുടെ വൈരാഗ്യം വീടുപേക്ഷിക്കുന്നതിൻ്റേതാണ് എന്നാൽ നിങ്ങളുടേത് പഴയ മുഴുവൻ ലോകത്തിനോടും വൈരാഗ്യമാണ് ഇതും നിങ്ങൾക്കറിയാം ഇതെല്ലാം ഭസ്മമാകാൻ പോകുന്നതാണ് ഒന്നും ബാക്കിയുണ്ടാവില്ല ചിലരുടെ സമ്പത്ത് മണ്ണിൽ പോകും പിന്നീട് ഇങ്ങനെയുള്ള സമയത്ത് കള്ളന്മാരെല്ലാം വന്ന് കൊള്ളയടിക്കുന്നു വിമാനങ്ങൾ തകർന്നു വീഴും അഗ്നി പടരും അപ്പോൾ കള്ളന്മാർ ഉള്ളിൽ കയറും അയൽവാസികളും എടുത്തുകൊണ്ടു പോകും പോലീസ് വരുന്നതുവരെ സമയം ലഭിക്കും വിനാശം സംഭവിക്കുക തന്നെ ചെയ്യും എത്ര വലിയ സൃഷ്ടിയാണ് നിങ്ങൾക്കറിയാം അമേരിക്കയിലെല്ലാം സുഖത്തിൻ്റെ ഷോ ആണ് ക്രിസ്ത്യാനികൾ അവസാനം വന്നവരാണ് അവരുടെ സുഖത്തിൻ്റെ പാർട്ട് ഇപ്പോഴാണ് എത്ര ധൈര്യമാണവർക്ക് നക്ഷത്രങ്ങളിലേക്കും ചന്ദ്രനിലേക്കും പോകുന്നു സൂര്യൻ്റെ ഭാഗത്തേക്ക് പോകുന്നില്ല സൂര്യൻ പൊള്ളിക്കുമെന്ന് മനസ്സിലാക്കുന്നു ചന്ദ്രനിലും നക്ഷത്രങ്ങളിലുമെല്ലാം സ്ഥലം വാങ്ങിക്കാൻ ശ്രമിക്കുന്നു സൂര്യവംശി ചന്ദ്രവംശി എന്ന പേര് കേൾക്കുമ്പോൾ അവിടെയും ലോകമുണ്ടെന്ന് കരുതുന്നു ജപ്പാൻകാൾ സ്വയത്തെ സൂര്യവംശിയെന്ന് പറയുന്നു ഓരോരുത്തരും എന്തൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഭാരതം സൂര്യവംശി ചന്ദ്രവംശിയായിരുന്നു ഭാരതം പോലെ ഉയർന്ന ഖണ്ഡം വേറെ ഒന്നുമില്ല ഈ ഡ്രാമ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണ് ഇതിൽ മാറ്റത്തിൻ്റെ കാര്യമില്ല ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ് കുട്ടികൾ എപ്പോൾ ശാന്തിയിലിരിക്കണമോ അപ്പോൾ സ്വധർമ്മത്തിലിരിക്കണം ബാബയെ ഓർമ്മിക്കണം ശാന്തിക്ക് വേണ്ടി കാട്ടിൽ പോകേണ്ടതില്ല ആര് വന്നാലും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും ശാന്തി കഴുത്തിലെ മാലയാണ് നിങ്ങൾ എവിടെയാണ് അന്വേഷിക്കുന്നത് ആത്മാവാണ് പറയുന്നത് എൻ്റെ സ്വധർമ്മം ശാന്തിയാണ് പിന്നീട് ഈ ശരീരത്തിലേക്ക് വരുന്നതിലൂടെ ശബ്ദത്തിൻ്റെതാകുന്നു ശബ്ദമില്ലാതെ നാടകമില്ല ആദ്യം നിശബ്ദ ചലച്ചിത്രമായിരുന്നു സൂക്ഷ്മവതനത്തിൽ നിശബ്ദതയാണ് ശബ്ദമില്ല ആ സമയം കൽപ്പം മുമ്പ് എന്താണോ മനസ്സിലാക്കിയിരുന്നത് അത് മനസ്സിലാക്കി കേൾപ്പിക്കുന്നു പുതിയ കാര്യമൊന്നുമല്ല മുഴുവൻ ഡ്രാമ നമ്മളെ എൺപത്തി ജന്മങ്ങൾ ആടിക്കുന്നു ഇത് അനാദി ഡ്രാമയാണ് എല്ലാവരും ശരീരമെടുത്ത് പാട്ട് അഭിനയിക്കുന്നു മധുരമധുരമായ കുട്ടികളെ ഇത് ശിവ്ബാബയാണ് പറയുന്നത് ആത്മാക്കളോട് സംസാരിക്കുന്നു എന്നെ ഓർമ്മിക്കൂ ഈ ബ്രഹ്മാവ് പറയില്ല എന്നെ ഓർമ്മിക്കൂ എന്ന് എത്ര ഗുഹ്യമായ കാര്യമാണ് ബ്രഹ്മാവ് പറയുന്നു എനിക്കും ശിവ്ബാബയെ ഓർമ്മിക്കണം ഞാനും ബ്രഹ്മപുത്ര നദിയാണ് ബ്രഹ്മപുത്ര നദിയുടെയും സാഗരത്തിന്റെയും മേള നടക്കുന്നു സരസ്വതി നദിയുടെയും സാഗരത്തിൻ്റെയും ഇല്ല മേള ഒന്നിൻ്റേതു മാത്രമാണുള്ളത് കൽക്കത്തയിൽ ബ്രഹ്മപുത്രയുടെയും സാഗരത്തിൻ്റെയും സംഗമത്തിൽ വളരെ വലിയ മേള നടക്കുന്നു ബ്രഹ്മപുത്ര ഒന്നാണ് മേളയും ഒരു പ്രാവശ്യമാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെയും മേളയാണ് ഉണ്ടാവുന്നത് സാഗരമില്ലെങ്കിൽ മേളയെന്ന് പറയില്ല മമ്മ പോകുമ്പോൾ നദിയുടെ മേളയാണ് നടക്കുന്നത് ഇവിടെ മേള സാഗരത്തിൻ്റെയും ബ്രഹ്മപുത്ര നദിയുടെയും ആണ് ഇത് നിങ്ങൾക്ക് സ്വയം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അഥവാ വിചാരസാഗര മന്ധനം ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ചെയ്യൂ ഈ സാഗരം ചൈതന്യമാണ് അത് ജഡമാണ് എല്ലാ നദികളും സാഗരത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് ബാബ ഇടയ്ക്കിടെ പറയുന്നു എന്നെ ഓർമ്മിക്കൂ കുട്ടികളും പറയും ബാബയെ ഓർമ്മിക്കൂ എന്നെ മാത്രം ഓർമ്മിക്കൂ കുട്ടികളെ ഇത് നിങ്ങൾ കുട്ടികൾക്ക് പറയാൻ സാധിക്കില്ല ബാബ ബ്രഹ്മാവിലൂടെ പറയുന്നു കുട്ടികളെ എന്നെ മാത്രം ഓർമ്മിക്കൂ നിങ്ങൾ സന്മുഖത്തിരിക്കുകയല്ലേ നിങ്ങൾ പറയും ശിവ് ബാബ പറയുന്നു എന്നെ മാത്രം ഓർമ്മിക്കൂ എല്ലാവരോടും പറയണം ബാബയെ ഓർമ്മിക്കൂ അപ്പോൾ അന്തിമ മനസ്സെങ്ങനെയോ അതുപോലെ ഗതിയുണ്ടാകും മരണം എല്ലാവർക്കും ഉണ്ടാകും ഇപ്പോഴാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് അമേരിക്ക എത്ര വലുതാണ് ഈ ബോംബെയൊന്നും നിലനിൽക്കില്ല വളരെ കുറച്ചേ ഉണ്ടാകൂ ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവർ എത്ര കോടികളാണ് അവിടെ തുടക്കത്തിൽ വളരെ കുറച്ചേ ഉണ്ടാകൂ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കുന്നു കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു മായ വളരെ ശക്തിശാലിയാണ് ഓർമ്മിക്കാൻ സമ്മതിക്കില്ല വിഘ്നമിട്ടുകൊണ്ടിരിക്കും ബാബയിൽ നിന്ന് മുഖം തിരിപ്പിക്കും എന്നാൽ പുരുഷാർത്ഥം പൂർണമായി ചെയ്യൂ പക്ക മഹാവീരനായി മാറണം മായ ഒരിക്കലും ഇളക്കാത്ത തരത്തിൽ യോഗമുണ്ടായിരിക്കണം ശരി വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം ധാരണയ്ക്കുള്ള മുഖ്യസാരം ഒന്ന് തൻ്റെ ശാന്തസ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യണം മായയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വായിൽ നാണയമിടണം രണ്ട് പഴയ ലോകത്തിനോട് പരിധിയില്ലാത്ത വൈരാഗ്യം വെക്കണം വിനാശത്തിനു മുമ്പേ തൻ്റെ ഇതെല്ലാം സഫലമാക്കി വെക്കണം വരദാനം തന്റെ ധൈര്യത്തിന്റെ ആധാരത്തിൽ ഉന്മേഷ ഉത്സാഹത്തിൻ്റെ ചിറകുകൾ കൊണ്ട് പറക്കുന്ന ശ്രേഷ്ഠ ഭാഗ്യശാലികളായി ഭവിക്കട്ടെ എന്തു തന്നെ സംഭവിച്ചാലും തൻ്റെ ധൈര്യം കൈവിടരുത് മറ്റുള്ളവരുടെ ബലഹീനതകൾ കണ്ട് സ്വയം നിരാശരാകരുത് അറിയില്ല എനിക്കെങ്ങനെ സംഭവിക്കില്ല ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഒരിക്കലും സൃഷ്ടിക്കരുത് ഭാഗ്യശാലികളായ ആത്മാക്കൾ ഒരിക്കലും ഒന്നിൻ്റെയും പ്രഭാവത്തിലോ ആകർഷണത്തിലോ പതിക്കുകയില്ല അവർ സദാ ഉന്മേഷ ഉത്സാഹത്തിൽ പറക്കുന്നത് കാരണം സുരക്ഷിതരായിരിക്കുന്നു ആര് കഴിഞ്ഞുപോയ കാര്യങ്ങളും ദുർബലമായ കാര്യങ്ങളും ചിന്തിക്കുന്നുവോ പുറകോട്ട് നോക്കുന്നുവോ അപ്പോൾ പുറകോട്ട് നോക്കുക അർത്ഥം രാവണൻ വരിക ശ്ലോകൻ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾക്ക് ബഹുമാനം കൊടുക്കുക തന്നെയാണ് ബഹുമാനിക്കൽ ബഹുമാനം കൊടുക്കുന്നവർ ഒരിക്കലും അപമാനിക്കുകയില്ല ഓം ശാന്തി